സഹോദരന്മാരെ, സഹോദരികളെ, രക്ഷിതാക്കളെ, ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളിൽ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കണം എന്ന് ഞാൻ ആദ്യമായി നിങ്ങളോടും എന്നോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സമാധാനം, സ്വസ്ഥത, സന്തോഷം, കാരുണ്യം, ഇതൊക്കെ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ നാമങ്ങളാണ്. അള്ളാഹുവിന്റെ നാമങ്ങളാണ്. അതുകൊണ്ട് അള്ളാഹു അന്തസ്സലാം, സമാധാനം എന്ന് പറയുന്നത് അള്ളാഹുവിനെയാണ്. നീ ലോകത്തിന് സമാധാനം നൽകണം. അല്ലാഹു മന്ദസ്സലാം ഒമിൻഗസ്സലാം, നീ ലോകം നിന്നാ ലോകത്തെ സമാധാനം ഉണ്ടാകും. അതുകൊണ്ട് സമാധാനപരമായ അന്തരീക്ഷം, അങ്ങനെ സമാധാനപരമായി മനുഷ്യൻ ജീവിക്കുന്നതിനാണ് ഇസ്ലാം എന്ന മതം തന്നെ ലോകത്ത് അള്ളാഹു നൽകിയിട്ടുള്ളത്. മുസ്ലിം എന്ന പദത്തിന്റെ അർത്ഥം തന്നെയാണ് സമാധാനം ആഗ്രഹിക്കുന്നവൻ. അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, അവർ പ്രയോഗം അഫ്സുസ്സലാമ ബൈനക്കും, നിങ്ങൾ സലാം പറയുക, എല്ലാവരും തമ്മിൽ തമ്മിൽ സലാം പറയുക. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന ഒരു നാട്, യഥാർത്ഥത്തിൽ അത് യുദ്ധങ്ങളുടെ നാടായിരുന്നു. അത് അന്നല്ല, ഒരു കാലഘട്ടം യുദ്ധ സമൂഹങ്ങളായിരുന്നു. എന്നും യുദ്ധങ്ങളാണ് അവരെ ജീവിതത്തെ, ഭരണകൂടങ്ങളെ, അധികാരികളെയൊക്കെ തീരുമാനിച്ചത്. ആരാണ് നാട് ഭരിക്കേണ്ടത്, ആരാണ് നാട്ടിലെ പ്രമാണിമാര്, ആർക്കാണ് നാട് നിയന്ത്രിക്കേണ്ട അധികാരം എന്ന് തീരുമാനിക്കുന്നത് അന്ന് വാളുകളാണ്. വാളും പരിചയും കുതിരയും ഒട്ടകവും രണഭൂമികളും പുരുഷന്മാരും പോരാട്ടങ്ങളും ഇതൊക്കെയാണ് ഒരു കാലഘട്ടത്തിലെ പഞ്ചായത്ത്, പാർലമെന്റ്, നിയമസഭ തെരഞ്ഞെടുപ്പുകളേതുപോലെ അധികാര ഭരണ സംവിധാനങ്ങളെ തീരുമാനിക്കാനുള്ള രീതിശാസ്ത്രം. അതുകൊണ്ട് തന്നെ എന്നും യുദ്ധമുഖങ്ങൾ, യുദ്ധങ്ങൾ നിറഞ്ഞൊരു സമൂഹമായിരുന്നു. അത്തരമൊരു സമൂഹത്തിൽ അഫ്സുസ്സലാം, സാക്ഷാൽ പ്രവാചൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച നാട് മക്ക, പിന്നീട് കയറി ചെല്ലുന്നതാണ് മദീന. ഈ നാടുകളിലൊക്കെ പ്രത്യേകത, അവർക്ക് ഗോത്ര സമൂഹങ്ങളായിരുന്നു. ഇപ്പൊ മദീനയിൽ ഔസ്, ഖസ്റജ് രണ്ട് ഗോത്രങ്ങളാണ്. ഒരു ഉപ്പയുടെ രണ്ട് മക്കൾ, അവരെ താവഴികൾ, അതാണ് ഔസും ഖസ്റജും. അവർ വർഷങ്ങളോ 150 വർഷങ്ങളോളമായി നിരന്തരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മദീനയിൽ. അള്ളാഹുവിന്റെ റസൂൽ ചെല്ലുമ്പോ ഔസ് ഒരു ഭാഗത്ത്, ഖസ്റജ് വേറൊരു ഭാഗത്ത്. ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുകളും യുദ്ധങ്ങളുമായിരുന്നു നിരന്തരം. അപ്പുറത്ത് റോമും പേർഷ്യയും, റോമും പേർഷ്യയും, റോമ എന്ന് പറയുന്ന അന്നത്തെ ക്രൈസ്തവർ സാമ്രാജ്യ, പേർഷ്യ എന്ന് പറയുന്ന അന്നത്തെ പാർസി സൗരാഷ്ട്ര മതക്കാര, ഇവര് തമ്മ തമ്മിൽ 1200 വർഷക്കാലം. ക്രൈസ്തവ സമൂഹത്തെ മനസ്സിലാക്കേണ്ടതുണ്ട്, നീണ്ട 1200 വർഷക്കാലം റോമും പേർഷ്യയും തമ്മിൽ നിരന്തരമായി യുദ്ധം നടക്കുകയായിരുന്നു. ആ കാലഘട്ടത്തിലാണ് മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മദീനത്ത് ജീവിക്കുന്നത്. ലിസ്ലാമിൻ ഗുലിബത്തു റോം, റോമ് അവിടെ അതിജീവിക്കും. അത് യഥാർത്ഥത്തിൽ ഒരുപക്ഷെ അറബ് രാജ്യങ്ങളിൽ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട യുദ്ധമല്ല. അവിടെയും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിക സമൂഹം അവര് ലോകത്ത് നടക്കുന്ന സംഭവങ്ങളൊക്കെ അനാലിസിസ് ചെയ്യുന്നവരാ, വിലയിരുത്തുന്നവരാ. അപ്പൊ നമ്മളെന്തിനാ അത് പറയുന്നത്? ഇപ്പൊ അന്ന് സോവിയറ്റ് യൂണിയൻ റഷ്യ ഒരു ഭാഗത്ത്, ഉക്രൈൻ ഒരു ഭാഗത്ത്, ഇത് രണ്ടും ഇപ്പൊ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട സമൂഹമല്ലല്ലോ. ലോകത്തുള്ള രണ്ട് ജനങ്ങൾ, അവർ തമ്മിൽ യുദ്ധം, അതിനപ്പം നമ്മളെന്തിനാ സംസാരിക്കുന്നത്? നമ്മളിപ്പോ എന്തിനാ ഇടപെടുന്നത്? നേർക്ക് തന്നെ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമല്ലല്ലോ, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ എന്തിനെല്ലാം ചർച്ച ചെയ്യുന്നത്? നമ്മൾ നമ്മുടെ കാര്യങ്ങളാണെങ്കിൽ പറഞ്ഞാൽ പോരെ എന്ന് ചില ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും. സുഹൃത്തു റൂം എന്നറിയത്തെ സുഹൃത്തു റൂം,
റോമൻ സാമ്രാജ്യം, റോമൻ എംപയർ ആണ്, റോമൻ എംപയർ ഒരു സാമ്രാജ്യത്വ വിരുദ്ധത, അതാണ് സൂറത്തുർ റൂം. സൂറത്തിൽ അമേരിക്ക എന്ന് പറഞ്ഞ വരിയ ലോകത്ത് ഒരുപക്ഷെ മുസ്ലിങ്ങളുമായി ബന്ധപ്പെടാതെ കിടക്കുന്ന ജനസമൂഹങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളിൽ വരെ നമുക്ക് നിലപാടുണ്ട്. നമ്മൾ നീതിയുടെ കൂടെ ശരിയുടെ കൂടെ നിൽക്കുന്നവരാ, അതിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുന്നവരാ. അതിനെപ്പോലും സ്വന്തം വിശ്വാസത്തിന്റെയും ആദർശത്തിന്റെ കണ്ണിലൂടെ കണ്ണടയിലൂടെ ലോകത്ത് നടക്കുന്ന മുഴുവൻ സംഭവങ്ങളും വിലയിരുത്തുന്നവരാ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്തുർ റൂം എന്ന അധ്യായം ഉണ്ടാകുന്നത്. അത് മുസ്ലിങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല, മുസ്ലിങ്ങൾ കക്ഷികളല്ല എന്ന് മാത്രമല്ല, ഏറ്റുമുട്ടുന്ന രണ്ട് സംഘവും ഇസ്ലാമിന്റെ ശത്രുപക്ഷത്ത് നിന്നവരാ. പിൽക്കാലഘട്ടത്തിലും ഈ റോമൻ സാമ്രാജ്യം വിജയിക്കണമെന്ന് മുസ്ലിങ്ങൾ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ റോമ് വിജയിക്കുകയും ചെയ്തു. ആ റോമും പേർഷ്യൻ തമ്മിൽ യുദ്ധത്തിൽ റോമ് വിജയിക്കും. ആ വിജയത്തിന്റെ പേരിൽ പന്തയം പോലും, പന്തയം നേർക്കുന്നവരെ ഇസ്ലാമിൽ നിഷിദ്ധമാണ്. പക്ഷെ പന്തയം വരെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വെക്കുന്നുണ്ട്. അങ്ങനെ റോമ് വിജയിച്ച ആ റോമ പിന്നീട് മുസ്ലിങ്ങളെ ഏറ്റുമുട്ടുന്നത് വേണമെങ്കിൽ ചോദിക്കാം, അല്ല നിങ്ങൾ അന്ന് റോമെ പിന്തുണച്ചില്ല, ഇപ്പൊ എന്തായി? നമ്മളൊരു പക്ഷെ ഇവിടെയൊക്കെ നടക്കുന്ന, നമ്മുടെയൊക്കെ സമൂഹത്തിൽ നടക്കുന്ന രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകളിലൊക്കെ, അല്ലെങ്കിൽ ലോകത്തെ രാഷ്ട്രീയ സമവാക്യങ്ങളിലൊക്കെ നമ്മൾ ചില അഭിപ്രായങ്ങൾ പറയും. അഭിപ്രായങ്ങൾ പറയുന്നത് ഒരു പക്ഷെ ഇസ്ലാമിക സമൂഹത്തിന് പുറത്തുള്ളവരുടെ തമ്മിൽ തമ്മിലുള്ള മത്സരങ്ങളും തമ്മിൽ തമ്മിൽ ഏറ്റുമുട്ടുകളും ഒരു വിഭാഗത്തെ നാം പിന്തുണയ്ക്കുമ്പോൾ പോലും നാം പിന്തുണച്ചവർ നാളെ മറ്റന്നാൾ ഒരു പക്ഷെ നമുക്കെതിരെ തിരിയും. നാം പിന്തുണ കൊടുത്തവർ നാളെ മറ്റന്നാൾ നമുക്കെതിരെ തിരിയും. അപ്പൊ ചോദിക്കും, അല്ല നിങ്ങൾ ഇന്നലെ അവരെ പിന്തുണച്ചില്ലേ, ഇപ്പൊ എന്തായി? നിങ്ങളെ അവരുടെ കൂടിയായിരുന്നല്ലോ, ഇപ്പൊ എന്തായി എന്നൊക്കെ ചോദിക്കാറുണ്ട്. സാക്ഷാൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ റോമൻ സാമ്രാജ്യവും പേർഷ്യൻ സാമ്രാജ്യവും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോ റോമയെ ഇസ്ലാമിന്റെ പിന്തുണ കൊടുത്തിരുന്നു, മുസ്ലിങ്ങൾ പിന്തുണയുണ്ടായിരുന്നു. ആ പിന്തുണച്ച റോമൻ സാമ്രാജ്യം പിന്നീട് ലോകത്ത് ഇസ്ലാമുമായി തന്നെ നിരന്തരമായ യുദ്ധത്തിലേർപ്പെട്ടു, നിരന്തരമായ യുദ്ധത്തിലേർപ്പെട്ടു. റോമൻ പേർഷ്യൻ സാമ്രാജ്യങ്ങൾ പിന്നീട് ഇസ്ലാമിക സമൂഹത്തിന്റെ വലിയ ശത്രുക്കളായി മാറി. പക്ഷേ ഓരോ കാലഘട്ടങ്ങളിലും, ഇപ്പോ അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ യുദ്ധം, അല്ലെങ്കിൽ ഈ ശീതയുദ്ധ കാലഘട്ടം, കോൾഡ് വാർ കാലഘട്ടം, മുതലാളിത്ത ലോകം, കമ്മ്യൂണിസ്റ്റ് ലോകം, ഇതിലൊരു പക്ഷെ നമ്മൾ വിലയിരുത്തും. ആ വിലയിരുത്തിയ ആളുകൾ ആര് വിജയിക്കുന്നതാണ് ഇപ്പോൾ താരതമ്യേനെ മെച്ചം എന്ന് നമ്മൾ അഭിപ്രായം പറയും. അതിന്റെ അർത്ഥം അവർ ശരിയാണെന്ന്, അവർ നീതിയുടെ 100% പ്രതീകമാണെന്നും നമ്മൾ വിശ്വസിച്ചിട്ടല്ല. ഏതായാലും ഞാൻ വിശുദ്ധ ഖുർആനിൽ ലോകത്ത് അന്ന് നടന്ന രണ്ട് സാമ്രാജ്യങ്ങൾ തമ്മിലെ സമരങ്ങളിൽ വിശുദ്ധ ഖുർആൻ ഇടപെടുന്നുണ്ട്. ഖുർആൻ രാഷ്ട്രീയം സംസാരിക്കുന്നു, അന്താരാഷ്ട്രീയ വിഷയങ്ങളെ കുറിച്ച് ഖുർആൻ സംസാരിക്കുന്നു. അതാണ് സൂറത്തുർ റൂം. അതിൽ വരെയും ആ ഒരു സന്ദർഭത്തിൽ ഇസ്ലാമിന് പിന്തുണ കൂടുതൽ കൊടുത്തു റോമൻ സാമ്രാജ്യത്തിൽ. അബിനസുരില്ല യൻസുറു മയ്യശ ലില്ലാഹിൽ അംറു മിൻ ഖബ്ലു വ മിൻ ബഅദ്. അവിടെ പറയുന്ന പ്രയോഗമുണ്ട്, ലില്ലാഹിൽ അംറു മിൻ ഖബ്ലു വ മിൻ ബഅദ്. റോമ വിജയിച്ചാലും റോമ് പരാജയപ്പെട്ടാലും യഥാർത്ഥത്തിൽ അധികാരം റോമയ്ക്കല്ല, അള്ളാഹുവിനാണ്. ഈ ലോകത്തെ ഏത് കാര്യങ്ങളെയും അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ട്, അള്ളാഹുവിന്റെ ദീനിലേക്ക് ചേർത്തുകൊണ്ടാണ് ഇസ്ലാമിലെ വാർത്താവലോകനം. കേവല വാർത്താവലോകനം ഇല്ല. നമുക്ക് നമ്മുടെ ന്യൂസ് അവറുകൾ സ്പെഷ്യൽ എഡിഷനിൽ ഏതോ ഒരു നിഷ്പക്ഷം എന്നല്ല, നമ്മൾ പക്ഷത്ത് നിന്നുകൊണ്ട്, അള്ളാഹുവിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട്, അള്ളാഹുവിന്റെ ദീനിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ലോകത്തെ എല്ലാ കാര്യങ്ങളെ കുറിച്ചും നമ്മൾ സംസാരിക്കുക. അതുകൊണ്ട് റോം വിജയിക്കട്ടെ. അലിഫ്ലാമി മുഹുലിബ തുറൂം, റോം അതിജയിക്കും. ഫി അദ്ന ഖർ, നമ്മുടെ ഈ അടുത്ത പ്രദേശത്തിനായി. ഫി ബിഅസ്നീൻ, ഏതാനും വർഷങ്ങൾക്കുള്ളിൽ. വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ, ഇപ്പോൾ അവർ തോറ്റിരിക്കുക, പിന്നീട് അവർ വിജയിക്കും. അപ്പോൾ പ്രയോജന പ്രയോ ലില്ലാഹിൽ അംറു മിൻ ഖബ്ൽ വ മിൻ ബഅദ്, അല്ലാഹുവിനാണ് യഥാർത്ഥത്തിൽ അധികാരം. റോമയ്ക്കും പേർഷ്യക്കൊന്നുമല്ല. ഇവിടെ റോമും ഇവിടെ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൽ ഒരുപക്ഷെ നമ്മൾ ഇപ്പോൾ റഷ്യയാണ് വിമർശിക്കുന്നത്. റഷ്യയുടെ ഭരണാധികാരി ഒരു തീവ്ര ദേശീയത. ഈ ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങളിൽ ഒന്നാമത്തെ കാരണം തീവ്ര ദേശീയതയാണ്, എക്സ്ട്രീം നാഷണലിസ്റ്റ്. റഷ്യ എന്ന് പറയുന്നത് എന്തോ ഒരു സംഭവമാണ്. ഞങ്ങൾ പഴയ സോവിയറ്റ് യൂണിയൻ ആയിരുന്നു, USSR എന്ന് പറയുന്ന ലോകത്തെ നിയന്ത്രിച്ച വലിയ ശക്തിയായിരുന്നു. അതുകൊണ്ട് ആ റഷ്യയിൽ നിന്ന് വിഘടിച്ചു പോയവരൊക്കെ അങ്ങ് തത്വത്തിൽ പോയെങ്കിലും പ്രയോഗത്തിൽ അവരൊക്കെ നമ്മുടെ കീഴിൽ, ഞങ്ങളുടെ കീഴിൽ, ഞങ്ങളുടെ സാമന്ത രാജ്യങ്ങളെ നിന്നുകൊള്ളണം എന്ന ആ തീവ്രദേശി ഇവിടെ ഉണ്ടല്ലോ. നമ്മുടെ ഇന്ത്യ, പാകിസ്ഥാൻ, അല്ലെങ്കിൽ ഈ രാജ്യവുമായി വിട്ടുപോയ ബംഗ്ലാദേശ്,
അല്ലിങ്ങനെയുള്ളവരൊക്കെ നമ്മുടെ കീഴിലായിരിക്കണം. ഇന്ത്യയാണ് എന്ന ഒരു വല്ലാത്ത ദേശീയതയുടെ തീവ്ര ദേശീയ എക്സ്ട്രീം നാഷണലിസം, അത് ലോകത്തെ രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടാക്കിയത് അതാണ്. ലോകത്തെ പല രാജ്യങ്ങളും നശിപ്പിച്ചതാണ്. അപ്പൊ ഇന്ന് വ്ളാദിമിർ പുട്ടിന്റെ മനസ്സിലുള്ളത് ഇത്തരം ഒരു തീവ്ര ദേശീയത. ദേശീയതയൊക്കെ ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിക പണ്ഡിതന്മാരൊക്കെ, ഇപ്പൊ സയ്യിദ് അബുലഅല മൗദൂദിയെ പോലെ പണ്ഡിതന്മാരൊക്കെ ദേശീയത എന്ന വിഗ്രഹം, ദേശീയത അതിനിശ്ചിതമായി വിമർശിച്ചിട്ടുണ്ട്. ആളുകൾക്കൊന്നും അത് മനസ്സിലായില്ല. എന്താ പറഞ്ഞത്? ജനാധിപത്യം, മതേതരത്വം, സോഷ്യലിസം, ഹ്യൂമാനിസം തൊട്ട് തുടങ്ങി ദേശീയത്വം, നാഷണലിസം, എതിനൊക്കെ അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. ഡു ഓർ ഡൈ ഫോർ മദർലാൻഡ്, റൈറ്റ് ഓർ റോങ് മൈ നേഷൻ, ശരിയായാലും തെറ്റായാലും എന്റെ രാജ്യം, രാജ്യമാണ് വലുത്. ദേശാതിർത്തികൾക്ക് വരച്ചിട്ട് അതിനുള്ളിൽ നടത്തപ്പെടുന്ന ദേശീയത എന്ന് പറയുന്നത് അത് ഫാസിസത്തിലേക്ക് വഴിയെത്തിക്കും. വംശീയതയിലേക്കും ഫാസിസത്തിലേക്കും ദേശീയത എത്തിക്കുമെന്ന് സയ്യിദ് അബുലഅല മൗദൂദിയെ പോലെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ആളുകൾ അദ്ദേഹമൊക്കെ എഴുതിയ വാക്കുകൾ എടുത്തിട്ട് ഇങ്ങനെ എന്തോ ഒരു വില കുറഞ്ഞ കാര്യം, വിവരവും ബുദ്ധിയില്ലാത്ത എന്തോ ആള് പറഞ്ഞ വിഡ്ഢിത്ത പോലെയാണ് പലപ്പോഴും അവതരിപ്പിച്ചത്. അതൊക്കെ മനസ്സിലാവണമെങ്കിൽ ലോക മഹായുദ്ധങ്ങളിലേക്ക് ലോകത്ത് എത്തിച്ചത് എന്താണെന്ന് പഠിക്കുക. ഇപ്പോൾ പോലും പുട്ടിന്റെ വികാരം എന്താണെന്ന് പഠിക്കുക. എന്നാൽ ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ യുദ്ധം ലോകത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ യുദ്ധത്തിന് ചിത്രങ്ങളും വാർത്തകളൊക്കെ ലോകത്ത് വല്ലാത്ത വേദന ഉണ്ടാക്കുന്നതാ. ലോകം പഴയതുപോലെ യുദ്ധമല്ല. പണ്ട യുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ രണ്ട് ഗോത്രങ്ങൾ തമ്മിലാ, വാളും വാളും, പരിചയം പരിചയം, കുതിരയും കുതിരയും, ഒട്ടകൊട്ടകം, ഒരു പ്രദേശം മറ്റു പ്രദേശം. ഒരുപക്ഷെ ദ്വന്ദ്വയുദ്ധം വരുന്നുണ്ട്. ആദ്യ യുദ്ധത്തിൽ ബദറിലൊക്കെ നടക്കുമ്പോ ആദ്യം ദ്വന്ദ്വയുദ്ധ, ഇവിടുന്ന് മുആവി, ഇവിടുന്ന് ഹംസ വരുന്നു, അലി ആരുന്നു, ഉബൈദത്ത് വരുന്നു, ഉത്തുബത്ത് വരുന്നു, ഷൈബത്ത് വരുന്നു, അങ്ങനെ ദ്വന്ദ്വയുദ്ധങ്ങൾ. പിന്നീട് കാലാൽപ്പട, അങ്ങനെ ഒരു ബദർ എന്ന രണഭൂമിയിൽ ഏതാനും ഒരു ഒരു വലിയ മലഞ്ചെരുവ, ഒരു ഉയർന്ന പ്രദേശം, താഴ്ന്ന പ്രദേശം, അവിടെ വച്ച് നടന്ന ഏതാനും വാളുകളും ആയുധങ്ങളൊക്കെ തമ്മിൽ ഏറ്റുമുട്ടിയ ഒരു ദിവസമോ ഒരു ദിവസം വളരെ രണ്ടു മൂന്ന് മണിക്കൂർ നിന്നുന്ന യുദ്ധത്തിന് വരെ ബദർ, ശത്രു അവിടെ നിന്ന് വരുന്നു ഇവിടുന്നു, അതോടെ അവസാനിച്ചു. ഉഹദ് എന്ന് പറയുന്നതും അങ്ങനെ തന്നെ, മദീനയുടെ 6-7 കിലോമീറ്റർ അപ്പുറത്തൊരു സ്ഥലം ഉഹദ്, മലഞ്ചെരുവിന്റെ ഒരു ഭാഗത്ത് അബൂ സുഫിയാനെ കൂട്ടും, ഒരു പക്ഷത്ത് വരുന്നു, ഇസ്ലാമിക സമൂഹം മറുപക്ഷത്ത് വരുന്നു. അങ്ങനെ നടന്ന യുദ്ധം, അങ്ങനെ ഏത് യുദ്ധങ്ങളും ഈ രൂപത്തിന് ഭൂമിയിൽ ഒരു അതിർത്തിൽ വെച്ച് ഇതുപോലെ ആയുധങ്ങൾ വെച്ചുകൊണ്ട് യുദ്ധമര്യാദകളും യുദ്ധ നിയമങ്ങളും വെച്ച് നമ്മൾ ഏറ്റുമുട്ടലാണ് പഴയകാല യുദ്ധം. അത് വാളെത്തുന്നിടത്തെ അതിന്റെ മുനയെത്തുള്ളൂ, കുതിര ചാടുന്നിടത്തേക്കേ അത് എത്തുള്ളൂ, പരിചയം കൊണ്ട് തടുക്കാൻ കഴിയും. ഇന്ന് യുദ്ധം യഥാർത്ഥത്തിൽ ഇത്ര യുദ്ധമല്ല. ഒരുപക്ഷെ ആകാശത്താണ് യുദ്ധം, ഭൂമിയിൽ പോലുമല്ല, ആകാശത്താണ് യുദ്ധം. മിസൈലുകളാണ് ആയുധങ്ങൾ യുദ്ധത്തിൽ. യഥാർത്ഥത്തിൽ ഇത് പട്ടാളത്തിനോ ഭരണകൂടത്തിനോ പ്രത്യേകിച്ച് അവരാണ് ഏറ്റവും സുരക്ഷിതര്. ഇസ്ലാമിക ഫിഖ് പ്രകാരം യുദ്ധത്തിൽ ഏറ്റുമുട്ടുന്ന പട്ടാളക്കാരും പോരാളികളും മാത്രമേ യുദ്ധം ചെയ്യാവൂ, സിവിലിയൻസിനെ ആക്രമിക്കാൻ പാടില്ല. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ യുദ്ധവുമായി ബന്ധപ്പെട്ടൊക്കെ പഠിപ്പിക്കുന്ന മര്യാദകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇദാ ബഅസ യൂഷഹു, അല്ലാഹുവിന്റെ റസൂൽ ഒരു സൈന്യത്തേക്ക് അയച്ചു കഴിഞ്ഞാൽ, ഉഖ്റുജു ബിസ്മില്ലാ, നിങ്ങൾ അല്ലാഹുവിന്റെ നാമത്തിൽ പുറപ്പെടുക. തുഖാസിലുന ഫീ സബീലില്ലാ, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിലാണ് യുദ്ധം ചെയ്യുന്നത്. ലാ തുഫ്സിദു ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിൽ ഒരു ഫസാദ് ഉണ്ടാക്കരുത്. വലാ തഗുല്ലു വലാ തുമസ്സിലു, നിങ്ങൾ മനുഷ്യരെ അംഗവിച്ഛേദം ചെയ്യരുത്, അംഗവിച്ഛേദം ചെയ്യരുത്, കൈയും കാലൊക്കെ വെട്ടി അങ്ങനെ അംഗവിച്ഛേദം ചെയ്യരുത്. വലാ തഖ്തുലുൽ വിൽദാൻ, കുഞ്ഞുങ്ങളെ കൊല്ലരുത്. മഠങ്ങളിലും ക്ഷേത്രങ്ങളിലൊക്കെ ആരാധിക്കുന്ന ഭക്തന്മാരായ ക്രിസ്തീയോ ഹൈന്ദവോ ജൂത, ഏത് സിനഗോഗുകളോ അല്ലെങ്കിൽ ഇതുപോലെ അമ്പലങ്ങളോ ചർച്ചുകളോ അതുപോലെ സ്ഥലങ്ങളിലൊന്നും നിങ്ങൾ ആക്രമിക്കാൻ പാടില്ല. വല സിഫ്ലൻ, കുഞ്ഞുങ്ങളെ, വല സഹീറൻ, കുഞ്ഞുങ്ങളെ, വല മ്രഅത്തൻ, പെണ്ണുങ്ങളെ, സ്ത്രീകളെ നിങ്ങൾ കൊല്ലരുത്, കുഞ്ഞുങ്ങളെ കൊല്ലരുത്. വയസ്സ വല ശുയൂഖൻ, വയസ്സും പ്രായമായവരെ കൊല്ലരുത്. അതേപോലെ തന്നെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമാ വസ്സാ ജിയൂഷഹു, മഹാനായ സിദ്ദീഖ് അക്ബറൊക്കെ യുദ്ധത്തിന് ഇസ്ലാമിക സമൂഹം പോകുമ്പോൾ അവർക്ക് നൽകുന്ന ഉപദേശങ്ങളിൽ കാണാം, വലാ തുഫ്സിദു ഫിൽ അർളി, നിങ്ങൾ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കരുത്. അതേപോലെ തന്നെ വല തുഗരികന്ന നഖലൻ, നിങ്ങൾ ഈത്തപ്പനകൾ, ഫലവൃക്ഷങ്ങൾ പോലും മുറിക്കരുത്. ഒരു നാട്ടിലെ മരങ്ങൾ, ഫലവൃക്ഷങ്ങൾ, ഈത്തപ്പഴങ്ങൾ എല്ലാ മനുഷ്യനും കഴിക്കുന്നതാ, നിങ്ങൾ അതുപോലും മുറിക്കരുത്. വല തഹ്രിഖുഹ, നിങ്ങളത് കത്തിക്കരുത്, തീ കൊടുക്കരുത് ഫലവൃക്ഷങ്ങൾക്ക്. വല തഖ്തുലു ബഹീമ, മൃഗങ്ങളെ പോലും കൊല്ലരുത്.
വല ശജറത്ത് മരങ്ങൾ മുറിക്കരുത്. തുസ്മർ ഫലങ്ങളുള്ള പഴവർഗ്ഗങ്ങളുള്ള ആ മരങ്ങൾ പോലും നിങ്ങൾ മുറിച്ചു കളയരുത്. വല തഹദീമു ബൈഅ ഒരു കരാറുകളിൽ നിങ്ങൾ ലംഘിക്കരുത്. ഞാനീ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും, ഇസ്ലാമിനെയൊക്കെ യുദ്ധത്തിന്റെ പേരിൽ ഇന്ന് ഇസ്ലാമിനെയും വിശ്വാസത്തേക്ക് ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഇസ്ലാമിന് യുദ്ധം എന്ന് പറയുന്നത് രണഭൂമിയിൽ ശത്രു ഇങ്ങോട്ട് ആക്രമിക്കുമ്പോഴാണ്. വലിയ നിങ്ങൾ മനസ്സിലായി, ഇസ്ലാമിന്റെ ജിഹാദ് തുടങ്ങുന്നത് തന്നെയും ഇങ്ങോട്ട് ആക്രമിച്ചപ്പോഴാണ്. ആക്രമിക്കുന്ന ഒരു സമൂഹത്തിൽ എന്ത് ചെയ്യും? വേണമെങ്കിൽ ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഇസ്ലാമില് ജിഹാദ് ഉണ്ടല്ലോ, യുദ്ധമുണ്ടല്ലോ, മുഹമ്മദ് നബി യുദ്ധം ചെയ്തിട്ടല്ലോ, ഖുർആനില് 10-25 സൂക്ത യുദ്ധത്തെ പ്രേരിപ്പിക്കുന്നുണ്ടല്ലോ, സൂറത്തു തൗബയിൽ ഇങ്ങനെ ആയിട്ടുണ്ടല്ലോ, സൂറത്തിൽ അൻഫാലിൽ ആയിട്ടുണ്ടല്ലോ, ഫഖ്തുലിൽ മുശ്രിക്കിനെ കാഫ കമാ യുഖാതിലുനകും കാഫ, മുശ്രിക്കുകളെ സമ്പൂർണ്ണമായി കൊന്നുകളയുക. വഖ്തുലുഹും ഹൈസു തഖിഫ്തുമുഹും, നിങ്ങൾ എവിടെ വെച്ച് അവരെ കാണുന്നു അവിടെ വെച്ച് കൊന്നുകളയുക, എവിടെ വെച്ച് കാണുന്നു അവിടെ വെച്ച് കൊന്നുകളയുക. ഫദ്രിബു മിൻഹും ഫൗക ബലാൻ, നിങ്ങൾ അവരെ ഓരോ കഴുത്തിന് മേലെ വെട്ടുക, ഓരോ സന്ധികളിലും വെട്ടുക. ഓ വല്ലാത്ത വെട്ടും കുത്തും. ആളുകളെ എവിടെ വെച്ചാലും കൊന്നുകളയണം. സൂറത്തുൽ ബക്കറയിൽ 190-ാമത്തായിട്ട്, സൂറത്തു തൗബയിൽ 12-ാമത്തായിട്ട്, സൂറത്തുൽ അൻഫാലിൽ 14-ാമത്തായിട്ട്, ഇങ്ങനെ എണ്ണി എണ്ണിക്ക് പറയുന്ന രീതിയിൽ ഇങ്ങനെ നമ്മുടെ RSS-കാരൊക്കെ സംഘപരിവാറൊക്കെ അവരെ ക്ലാസ്സുകളിലൊക്കെ നൽകിയ ഉപദേശങ്ങൾ ഇങ്ങനെയുള്ള ആയത്തുകളെ പോലും കഷ്ണിച്ചിട്ട് സ്റ്റഡി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. യഥാർത്ഥത്തിൽ ഒന്നാമതായി പറയാനുള്ളത്, ഇസ്ലാമിന്റെ പ്രവാചകൻ വരുന്നവർ യുദ്ധ സമൂഹങ്ങളാണ്. ആളുകൾ യുദ്ധങ്ങൾ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ പ്രവാചകൻ തിരിച്ചു. ആ പ്രവാചകൻ പോലും യുദ്ധം ചെയ്തിട്ടില്ല, യുദ്ധവാസം ചെയ്തില്ലെന്ന് മാത്രമല്ല, വിശ്വാസികൾ മദീന മക്കത്ത് ജനിച്ച് നീണ്ട 13 വർഷം ഒരുപാട് പീഡിപ്പിക്കപ്പെട്ടു. ആ പീഡിപ്പിക്കപ്പെട്ട 13 വർഷക്കാലം ശാന്തമായി പീഡനം സഹിക്കേണ്ടി വന്നു. ഒന്നും ചെയ്തില്ല, പ്രതികരിച്ചില്ല, പ്രതികരിക്കാൻ കഴിയാത്തത് കൊണ്ടല്ല. അന്ന് ഉമറുണ്ട്, അന്ന് ഹംസയുണ്ട്. ഹംസയൊക്കെ ഇസ്ലാം സ്വീകരിക്കുമ്പോൾ പറഞ്ഞത്, അതെ ഞാൻ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു, ഇനി ആർക്കെങ്കിലും മുഹമ്മദ് ഉപദ്രവങ്ങൾ വാ, ധൈര്യം ഇങ്ങോട് വാ, നെഞ്ച് നിവൃത്തിയാണ് കേറി നിന്നാളാ ഹംസ, ധൈര്യമുണ്ട് ഇങ്ങോട്ട് വാ, എന്റെ അനുജന്റെ മകനാ മുഹമ്മദ് സത്യം പറഞ്ഞിരിക്കുന്നു. ശരിക്കു പറഞ്ഞാൽ ഹംസയ്ക്ക് ഇസ്ലാം സ്വീകരിക്കാൻ ഒന്നാമത്തെ കാരണം, ഇസ്ലാമിന്റെ ആദർശ വിശുദ്ധിയേക്കാളെ സ്വന്തം അനുജന്റെ മകനെ ആവശ്യമില്ലാണ്ട് ആക്രമിക്കുകയാണ്. ഇവിടെ എല്ലാവർക്കും എന്തുമാകാം. മുഹമ്മദിന്റെ വിശ്വാസം ആദർശം പറയുന്ന എന്താ തടസ്സം? അങ്ങനെ പറയുന്നത് വാ, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് നെഞ്ചു നിവർത്തി വാള് വീശി, നെഞ്ചു നിവർത്തി എഴുന്നേറ്റി നാളെ ഹംസ അസദുല്ലാഹിൽ ജബ്ബാർ, അല്ലാന്റെ സിംഹം. ഉമറൊക്കെ ഇങ്ങോട്ട് വരുമ്പോ, ഉമറൊക്കെ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി വരുമ്പോ മുഹമ്മദ് നബിയെ കൊല്ലാനാണെന്ന് കരുതിയിട്ട് അവൻ ഇങ്ങോട്ട് വരട്ടെ, വാള് ഊരി പിടിച്ചിരിക്കുന്ന ഹംസ. അപ്പൊ ഹംസയുണ്ട്, ഉമറുണ്ട്, അലി ബിൻ അബി ത്വാലിബ് ഉണ്ട്. അതുകൊണ്ട് പോരാട്ട വീര്യമുള്ള ആളുകൾ തന്നെയാണ് മക്കയിലുള്ള വിശ്വാസികൾ. പക്ഷെ അവിടെ യഥാർത്ഥത്തിൽ ഇസ്ലാം അത്ര ഒരു പ്രതിരോധമോ ഒരു അടിയോ തിരിച്ചടിയോ വെട്ടുകുത്തോ ഒന്നും മക്കയിൽ നീണ്ട 12.5 വർഷക്കാലം ചെയ്തില്ല. പിന്നീട് മദീനയിൽ ഇസ്ലാം എന്ന് പറയുന്നത് മദീനയിൽ യഥാർത്ഥത്തിൽ മതല്ല, അത് അവിടുത്തെ രാജ്യം. മദീനയിൽ കടന്നു ചെന്നു, ആ നാട്ടിലെ ജനങ്ങളുടെ നേതൃത്വം മുഹമ്മദ് നബി ഏറ്റെടുത്തു. മുഹമ്മദ് നബി ആ നാടിന്റെ ഭരണാധികാരിയായി. ആ നാടും വിട്ട് വീടും വിട്ട് സ്വത്തുവകകളെല്ലാം നഷ്ടപ്പെട്ട് മറ്റൊരു നാട്ടിൽ പോയി സ്വൈര്യമായി ജീവിക്കുമ്പോൾ അവിടെയും ഒരു രാജ്യമെന്നർത്ഥത്തിൽ, മനസ്സിലാക്കണം, ഒരു രാജ്യമെന്നർത്ഥത്തിൽ, വിശുദ്ധ ഖുർആൻ യുദ്ധം എന്ന് പറയുന്നത് ഒക്കെ കൽപ്പനകളെല്ലാം വ്യക്തികളോടല്ല, രാജ്യങ്ങളോടാ, ഭരണാധികാരികളോടാ. ഒരു നാടിന്റെ ഭരണാധികാരം കൈയാളുന്ന രാജാധികാരി ഭരണാധികാരി എന്നർത്ഥത്തിലാണ് വിശുദ്ധ ഖുർആനിലെ പല യുദ്ധ നിയമങ്ങളോട്. ഇപ്പൊ കൈ കട്ടവനെ കൈമുറിക്കുക, വ്യഭിചരിച്ചവനെ കല്ലെറിഞ്ഞു കൊല്ലുക, അതുപോലുള്ള മദ്യപിച്ചവർക്ക് ശിക്ഷ ഏർപ്പെടുത്തുക, ഇത്തരം ശിക്ഷാ നിയമങ്ങളൊക്കെ വ്യക്തികൾക്ക് നടപ്പിലാക്കാൻ അനുവാദമില്ല. അപ്പൊ നമ്മുടെ കൂട്ടം ഒരാൾ കട്ടോ അവന്റെ കൈ മുറിക്കാൻ അനുവാദമുണ്ടോ? ഒരാളെ വിഭജിച്ചു അയാളെ അടിക്കാനോ കല്ലെറിയാനോ അനുവാദമുണ്ടോ? അനുവാദമില്ല. ഇസ്ലാം സിറ്റിസൻസ് വ്യക്തികൾക്ക് നൽകിയ അവകാശമുണ്ട്, പൗരാവകാശ നിയമമുണ്ട്, രാഷ്ട്ര നിയമമുണ്ട്. ഇസ്ലാമിലെ ജിഹാദ്, ഇസ്ലാമിലെ ബദൽ തുടങ്ങുന്ന പോലും 13 വർഷക്കാലം നിരന്തരം ഉപദ്രവിച്ചു, പീഡിപ്പിച്ചു, നാട്ടിനടിച്ചോടിച്ചു, മറ്റൊരു നാട്ടിൽ പോയി സ്വൈര്യമായി ആ നാടിന്റെ നേതൃത്വം ഭരണം കൈയാളുന്ന മദീന എന്ന രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയായി പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് പോകുമ്പോൾ അവർ രണ്ട് റിഹ്ലത്ത് ശിത്തായി വസൈഫ്, രണ്ട് കാഫിലകൾ, രണ്ട് കാരവൻ പോകുന്ന വഴിയാണ്, ഒന്ന് യമൻ ഒന്ന് സിറിയ. യമൻ സിറിയ മദീന, ഇതാണ് അന്നത്തെ റൂട്ട്. ഈ സഞ്ചാര വഴിയിലൂടെ കച്ചവടം നടത്താൻ പോയി ഇസ്ലാമിക സമൂഹം പോയതറിഞ്ഞുകൊണ്ട് അത് അത്തരത്തിലെ വഴികളെയടക്കം പിടിച്ചെടുക്കുവാനും വിശ്വാസികളെ ഉപദ്രവിക്കാനും മക്കയിൽ നിന്നും മദീനയിലേക്ക് കടന്നു വന്നപ്പോൾ നീണ്ട 15 വർഷക്കാലത്തെ നിരന്തരം പീഡനങ്ങളുടെ ആക്രമിച്ചു വന്നപ്പോൾ
ഇനി അങ്ങനെ ഞങ്ങൾ നോക്കി നിൽക്കുകയില്ല. ഒരു രാഷ്ട്രം എന്നർത്ഥത്തിൽ, ഒരു ഭരണകൂടം എന്നർത്ഥത്തിൽ പ്രതിരോധം, ഒരു പ്രതിരോധമാണ് ഇസ്ലാമിലെ ജിഹാദിന്റെ ഒന്നാമത്തെ ജിഹാദ്. ഇസ്ലാം വാളെടുത്തത്, യുദ്ധം ചെയ്തത് ഏതെങ്കിലും അധിനിവേശത്തിനല്ല, ആക്രമിക്കാനല്ല, യുദ്ധം ചെയ്ത് തോൽപ്പിക്കാനല്ല, മതപ്രബോധനത്തിന് വേണ്ടിയിട്ടല്ല. ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി ഇസ്ലാം വാളെടുത്തിട്ടില്ല, വാളെടുക്കാൻ പാടില്ല. ലാ ഇക്രാഹ ഫിദ്ദീൻ. അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രതികാരത്തിന് വേണ്ടിയിട്ടല്ല. ഇസ്ലാമിനെ നിലനിർത്തി മതം മാറിപ്പോകും അവർ, അതുമല്ല. ഇസ്ലാം യുദ്ധം ചെയ്തത് ഒരു രാഷ്ട്രം എന്നർത്ഥത്തിൽ ഒരു വിശ്വാസവും ആദർശവും വെച്ചു പുലർത്തി ജീവിക്കാനുള്ള അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് വിശ്വാസങ്ങളെയും ആദർശങ്ങളെയും അതിജയിക്കുവാനും അതിലംഘിക്കുവാനും കടന്നാക്രമിക്കാനും വന്നവരോടാണ് ഇസ്ലാമിൽ യഥാർത്ഥത്തിൽ വാൾ ഉയർത്തിയത്. ഇസ്ലാമിന്റെ ജിഹാദ് അങ്ങനെയാണ് തുടങ്ങുന്നത്. 13+2 15 വർഷക്കാലം, 13 മക്കയിൽ, 2 വർഷം മദീനയിൽ, 15 വർഷക്കാലം നിരന്തരം ആക്രമിച്ച് അക്രമം വീണ്ടും തുടർന്നപ്പോഴാണ് ഇവരെ പ്രതിരോധിക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് ഇസ്ലാം യഥാർത്ഥത്തിൽ പ്രതിരോധത്തിന്റെ യുദ്ധം. അതാണ് ഇസ്ലാമിന്റെ ജിഹാദിന്റെ ഒന്നാമത്തെ രീതി. ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ദുലിമു വഅന്നല്ലാഹ അലാ നസ്റിഹിം ഖദീർ. നിങ്ങൾ ആക്രമിക്കപ്പെടുകയാണ്, നിങ്ങൾ ആക്രമിക്കപ്പെടുകയാണ്, ആക്രമിക്കപ്പെടുന്ന നിങ്ങൾക്ക് പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട്. അങ്ങനെ നിങ്ങളെ സഹായിക്കാൻ അല്ലാഹുവിന് സാധിക്കും. അല്ലദീന ഉഖ്രിജു മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ് ഇല്ലാ യഖൂലു റബ്ബുനല്ലാഹ്. അല്ലാഹുവാണ് ഞങ്ങൾ റബ്ബ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ആക്രമിക്കപ്പെടുകയാണെങ്കിൽ പ്രതിരോധിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. ഇതാണ് ഇസ്ലാമിലെ ജിഹാദിന്റെ ഒന്നാമത്തെ രീതി. രണ്ടാമത്തെ പക്ഷുണ്ട്, വമാലക്കും ലാ തുഖാതിലുന ഫീ സബീലില്ലാഹ് വൽമുസ്തൽഅഫീന മിനൽ റിജാലി വന്നിസാ. അതുകൊണ്ട് ആകെ പ്രതിരോധം മാത്രമൊന്നുമില്ല. ഒരു നാട്ടിൽ കുഞ്ഞുങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ, സ്ത്രീകൾ ആക്രമിക്കപ്പെടുമ്പോൾ, സിവിലിയൻസ് ആക്രമിക്കപ്പെടുമ്പോൾ, ഒരു നാട്ടിലെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ആക്രമിക്കുമ്പോൾ ആക്രമിക്കരുത് എന്ന് പറയാൻ, ആക്രമിക്കരുത് എന്ന് പറയാൻ ഇന്ന് ലോകത്ത് അങ്ങനെ മുസ്ലിങ്ങൾക്ക് ആരുമില്ല എന്നതാണ് ഇന്നത്തെ ലോക ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ദൗർബല്യം. ലോകത്ത് ഒരുപക്ഷെ റോഹിംഗ്യയിലെ മുസ്ലിങ്ങളൊക്കെ ആക്രമിക്കുമ്പോൾ, ഒരുപക്ഷെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പോലും ആക്രമിക്കുമ്പോൾ, ലോകത്ത് ഇസ്ലാമിക സമത്ത് വേട്ടയാടുമ്പോൾ, അങ്ങനെ നിരപരാധികളായി മുസ്ലിങ്ങളെ വേട്ടയാടാൻ പാടില്ല എന്ന് രാഷ്ട്രീയ ശക്തിയോടുകൂടി പറയാൻ ഇന്ന് ലോകത്ത് ഇസ്ലാമിക രാഷ്ട്രീയ ശക്തി. മുസ്ലിങ്ങൾക്ക് ലോകത്ത് രാഷ്ട്രീയ ശക്തി ഉണ്ടാകേണ്ടതുണ്ട്. ലോക മുസ്ലിം ഭരണകൂടങ്ങളിൽ, അധികാരി വർഗങ്ങളിൽ അങ്ങനെ പറയാൻ ആർജവുമുള്ള ഒരാളും, എന്തെങ്കിലും ഉള്ളത് തുർക്കിയെ പോലെ നാടുകൾ മാത്രമേ ഉള്ളൂ. തുർക്കിയെ പോലും ഇന്നും ഒരുപക്ഷെ റഷ്യയുടെ മുഖത്ത് പോലും നോക്കി പച്ചയായിട്ട് ശക്തമായി പറയാൻ കഴിയുള്ള ഒരു രാജ്യം എന്ന് തുർക്കി മാത്രമേ ഉള്ളൂ. ബാക്കി അറബ് രാജ്യങ്ങളെല്ലാം വെറും നേരത്തെ പറഞ്ഞതുമായി വളരെയേറെ വില കുറഞ്ഞ അടിമരാജാക്കന്മാരാ, സാമ്രാജ്യത്വത്തിന്റെ കീഴടങ്ങിയവരാ, ഭീരുക്കളാ. ലോകത്ത് രാഷ്ട്രീയ ശക്തി ലോകത്ത് മുസ്ലിങ്ങൾക്ക് ഇല്ല എന്നതാണ് ഇന്ന് ലോക മുസ്ലിങ്ങൾ ഏറ്റവും വലിയ പരാജയം. ലോകത്ത് അറബ് മുസ്ലിം നാടുകൾക്ക് രാഷ്ട്രീയ ശക്തി ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഉൾപ്പെടെ ഒരു ഫാസിസ്റ്റും ലോകത്ത് മുസ്ലിങ്ങളെ പീഡിപ്പിക്കില്ല. കാരണം ചോദ്യം ചെയ്യാൻ 50 മുസ്ലിം നാടുകൾ ഇസ്ലാമിക ഖിലാഫത്തിന്റെ, ഉസ്മാനിയ ഖിലാഫത്തിന്റെ ഇസ്തംബൂൾ കേന്ദ്രീകരിച്ച ആ കാലഘട്ടത്തിലെ ഖിലാഫത്തിന്റെ ശക്തി, അതാ ഖിലാഫത്തിന്റെ ശക്തി, ഇസ്ലാമിക രാഷ്ട്രീയ ശക്തി. മുസ്ലിം സമുദായം രാഷ്ട്രീയമായി ഇസ്ലാമിക വിശ്വാസ അടിത്തറയിൽ ശക്തമായി രാഷ്ട്രീയമായി ചിന്തിക്കണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനതാ. അത് മനസ്സിലാവാത്ത ആളുകൾക്ക് ഇതൊന്നും തിരിയില്ല. ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, ഒന്ന്, ഇസ്ലാം ആക്രമിക്കപ്പെട്ടപ്പോൾ പ്രതിരോധിക്കാൻ. രണ്ടാമത്തേത്, വമാലക്കും ലാ തുഖാതിലുന ഫീ സബീലില്ലാഹി വൽമുസ്തൽഅഫീന മിനൽ റിജാലി വന്നിസാ വൽവിൽദാൻ. കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ, അവരെല്ലാം നിരപരാധികളെ സ്വന്തം വിശ്വാസത്തിന്റെ ആദർശത്തിന്റെ പേരിൽ അവരെ ആക്രമിക്കുമ്പോൾ അക്രമികളോട് നിങ്ങൾ എന്തുകൊണ്ട് യുദ്ധം ചെയ്യുന്നില്ല? ഈ രണ്ട് രീതികളാണ് ഇസ്ലാമിലെ ജിഹാദ്. ഇങ്ങനെ ജിഹാദ് ഇസ്ലാമിന് വേണ്ടേ? ചില ആളുകൾ പറയാറുണ്ട് ഇസ്ലാമിൽ ജിഹാദുണ്ട്, ഖുർആൻ ഇങ്ങനെയുണ്ട്. തീർച്ചയായിട്ടും ഇസ്ലാമിൽ ഖുർആനിൽ ജിഹാദുണ്ട്, യുദ്ധമുണ്ട്, യുദ്ധമുണ്ട്, യുദ്ധമില്ല എന്നൊക്കെ പറയപ്പോ ലോകത്ത് യുദ്ധം ഹറാമായ രണ്ട് മതമുണ്ട്. യുദ്ധം ഹറാമായ ഹിന്ദുമതത്തില്, അതേപോലെ ജൂതമതത്തില്, അതുപോലുള്ള മതങ്ങളിലൊക്കെ ജിഹാദുണ്ട്, യുദ്ധമുണ്ട്. യുദ്ധം ജിഹാദ് ഇല്ലാത്ത മതങ്ങൾ ഒന്ന് ക്രിസ്തുമതം. ക്രിസ്തുമതത്തിന്റെ ശരിയത്ത് പ്രകാരം ജിഹാദ് യുദ്ധം പാടില്ല, യുദ്ധം നിഷിദ്ധം. രണ്ട് ബുദ്ധമതം. ലോകത്ത് യുദ്ധം ഹറാമായ രണ്ട് മതങ്ങളാണ് ക്രിസ്തുമതവും ബുദ്ധമതവും. ലോകത്ത് ഏറ്റവും യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ രണ്ട് മതങ്ങളാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും യുദ്ധം നടക്കുന്നതും ലോകത്തിനുള്ള ആയുധങ്ങൾ കുന്നുകൂട്ടിയതും ലോകത്ത് ആകമാനം ആകാശത്തും ഭൂമിയിലും ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിന്നാസ്. വിശുദ്ധ സൂറത്തു റൂമിലായത്ത ലഹറൽ ഫസാദ്, ലോകത്താകെ ഫസാദ് ഉണ്ടാക്കിയിരിക്കുന്നു. ഫിൽ ബർരി വൽ ബഹരി, കരയിലും കടലിലും ലോകം മുഴുവൻ ഫസാദ് ഉണ്ടാക്കിയിരിക്കുന്നു. ബിമാ കസബത് ഐദിന്നാസ്, മനുഷ്യകരങ്ങൾ കാരണം കൊണ്ട്.
റോമൻ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ടും പേർഷ്യൻ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട അവലോകനം ചെയ്യുന്ന സാമ്രാജ്യ ഏറ്റുമുട്ടലുകളെ പറ്റി പറഞ്ഞ ആയത്ത് സൂറത്തിലാണ് ലഹറൽ ഫസാദ് ഫിൽ ബരി വൽ ബഹർ എന്ന ആയത്തുള്ളത്. ഞാൻ പറയുന്നു, ലോകത്തെ ഏറ്റവും യുദ്ധം ചെയ്ത് ക്രിസ്തു മത അല്ലെങ്കിൽ ക്രിസ്തീയ സമൂഹം ക്രിസ്തു ലോക. എന്നിട്ട് പക്ഷെ അത് ആരും ചർച്ച ചെയ്യുന്നില്ല. അഫ്ഗാൻ, ഇറാഖ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഇസ്ലാം, ഇസ്ലാമിക തീവ്രവാദികൾ, ഇസ്ലാമിക ഭീകരവാദികൾ എന്ന് പറഞ്ഞിട്ട്, ഇപ്പോ ആദ്യമൊക്കെ ഇസ്രയേൽ ഫലസ്തീൻ സംഘർഷം നടക്കുമ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ജനങ്ങൾ പൊതു മനസ്സെല്ലാവരും ഫലസ്തീനികൾ കൂടിയായിരുന്നു. ഗാന്ധിജി മുതൽ, നെഹ്റു മുതൽ, ഇന്ദിരാഗാന്ധി മുതൽ രാജ്യം ഭരിക്കുന്നവർ, രാജ്യത്തിന്റെ ഔദ്യോഗിക സംവിധാനങ്ങൾ മുഴുവൻ അന്നും എന്നും ഫലസ്തീന് കൂടിയാണ്. ഞങ്ങൾ അറബികളുടെ ആളല്ല, ഞങ്ങൾ ജൂതന്മാരുടെ ആളുകളുമല്ല, പക്ഷേ ഫ്രഞ്ച് ഫ്രാൻസുകാർക്കാണെന്ന് പോലെ, ബ്രിട്ടീഷ് യു കെ ബ്രിട്ടീഷുകാർക്കാണെന്ന് പറയുന്നത് പോലെ ഫലസ്തീൻ അറബികളുടേതാണ് എന്ന് അസന്നിഗ്ധമായി പറഞ്ഞ വ്യക്തിയാണ് മഹാത്മാഗാന്ധിജി. പക്ഷെ ഇപ്പൊ നമ്മുടെ രാജ്യത്തുള്ള രാഷ്ട്ര നായകന്മാർ മുതല് നമ്മുടെയൊക്കെ നാട്ടിലെ സാധാരണ ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ട ഒരു പുതിയ തലമുറ ക്രിസംഗികൾ വരെയും അവസാന ഘട്ടത്തിൽ ഫലസ്തീൻ ഇസ്രയേൽ യുദ്ധത്തിൽ, ഇസ്രയേൽ ഇസ്രയേൽ ആക്രമണത്തിൽ ഇരകളായ ഫലസ്തീനികളെ നോക്കിയിട്ട് ഇവർ തീവ്രവാദികളാണ്, ഇവർ ഭീകരവാദി, അടിച്ചു കൊല്ലണം, അവരെ വെടിവെച്ചു കൊല്ലണം, അഥവാ ഇസ്രയേലിന്റെ ഭീകര ആയുധങ്ങൾ ചെന്ന് വീഴുന്ന കരയുന്ന കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് ഇവരനുഭവിക്കട്ടെ. കരയുന്ന കുഞ്ഞുങ്ങളെ, പേടിച്ച് വിറച്ച് വേദനിച്ച് പ്രയാസപ്പെടുന്ന പെണ്ണുങ്ങളെ, കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് ഇവരനുഭവിക്കേണ്ടതുണ്ട്. ഇവരാണ് പ്രശ്നക്കാർ എന്ന് പറയുന്ന അവസ്ഥയാണ് അവസാന ഘട്ടത്തിൽ പോലും, അവസാന ഘട്ടത്തിൽ പോലും ഈ ഇസ്രയേൽ ഫലസ്തീൻ സംഘർഷത്തിലൊക്കെ നമ്മുടെയൊക്കെ കേരളത്തിൽ വരെയും പുതു തലമുറകളിൽപ്പെട്ട പല ആളുകളും സോഷ്യൽ മീഡിയകളെ വളരെ പരസ്യമായി ഫലസ്തീനികൾ ഈ രാജ്യത്തെ ഏറ്റവും വലിയ ദ്രോഹികളാണ്, ഫലസ്തീൻ വിഷയത്തിൽ ഇസ്രയേലിലൂടെ പരസ്യമായി നിൽക്കുന്ന അവസ്ഥ ഇവിടെ കേരളത്തിൽ പെരുമ്പാവൂരടക്കം ഇസ്രയേലാണ് നിരപരാധി എന്ന് വരെ സെമിനാർ വെച്ചിരുന്നു. ഇസ്രയേലാണ് നിരപരാധി, ഇസ്രയേലിന് നിലനിൽക്കേണ്ടതില്ലേ, ഫലസ്തീനികൾ അക്രമികൾ എന്ന് പറയുന്നിടം വരെ, അതോ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും മുസ്ലിങ്ങളുടെ തലയിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ, പ്രിയമുള്ള സഹോദരന്മാരെ, ഒരു പക്ഷേ ഉക്രൈനും റഷ്യ പ്രശ്നത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അക്രമത്തെ യുദ്ധത്തിനുമെതിരാണ്. ഞാൻ പറഞ്ഞു വരുന്ന ആ ഒരു പോയിന്റ് കൂടി പറയാം, ഇസ്ലാമിന് യുദ്ധം എന്ന് പറയുന്നത് ഒരു രാജ്യം ഒരു ഭരണാധികാരി എന്ന അർത്ഥത്തില്ല. ഇപ്പോ നമ്മുടെ നാട്ടിൽ പറയുകയാണ്, ഭരണകൂടം പറയുകയാണ്, ഓ ഞങ്ങൾക്ക് യുദ്ധം കൊണ്ട് ഒഴിവാക്കിയേക്കാം. ആ യുദ്ധം ഞാൻ പറഞ്ഞു, മതപരമായ യുദ്ധം നിഷിദ്ധമായി ക്രിസ്ത്യൻ സമൂഹം ലോകത്തെ ഏറ്റവും യുദ്ധം ചെയ്ത്, ഞാൻ പറഞ്ഞു ബുദ്ധന്മാർ ഏറ്റവും ഈ നൂറ്റാണ്ടിന് ഏറ്റവും വലിയ ക്രൂരതയെ നേതൃത്വം ബുദ്ധന്മാരാണ്. മ്യാൻമറിലെ ബർമയിലെ ബുദ്ധന്മാരാണ് ക്രൂരതയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇസ്ലാമിലെ യുദ്ധം എന്ന് പറയുന്നത് നേർക്ക് നേരെ പറഞ്ഞ ഒരു ഭരണകൂടം. ഇപ്പൊ നമ്മുടെ നാട്ടിലെ കേരളം, ഇന്ത്യയിലെ ഭരണകൂടം പറയുകയാണ്, ഇനി യുദ്ധമില്ലട്ടോ, ആ യുദ്ധമില്ല, ആയുധം വേണ്ട, രാജ്യത്ത് ആയുധമില്ല, കരസേനയില്ല, പോലീസില്ല, പട്ടാളമില്ല, പോലീസ് സ്റ്റേഷനില്ല, പോലീസ് സ്റ്റേഷനൊക്കെ അംഗൻവാടിയാക്കി, നഴ്സറി ക്ലാസ്സാക്കാം, പോലീസുകാരൊക്കെ കെ എസ് ഇ ബിയിലും കെ എസ് ആർ ടിയിലും ഉദ്യോഗസ്ഥന്മാരാക്കാം, പോലീസ് സ്റ്റേഷൻ വേണ്ട, ക്രിമിനൽ നിയമങ്ങൾ വേണ്ട, കോടതി വേണ്ട, ജയിൽ വേണ്ട, വളരെ ശാന്തമായിക്കോട്ടെ എന്ന് പറഞ്ഞ എന്തായിരിക്കും അവസ്ഥ? ഒരു നാടിന്റെ നിയമത്തിൽ പോലീസില്ല, പട്ടാളമില്ല, ക്രിമിനൽ ഐ പി സി ഇന്ത്യൻ പീനൽ കോഡ് നിയമൊക്കെ ഒഴിവാക്കി, ശിക്ഷാവിധികൾ ഇല്ല, ഇനി ശിക്ഷകളില്ല, യുദ്ധമില്ല, ആയുധമില്ല, പോലീസില്ല, പട്ടാളമില്ല എന്ന് പറയുന്ന രാജ്യത്തോ വല്ല സമാധാനം ഉണ്ടാവോ? ഈ നാട് അരാജകത്വവും ആർക്കും എന്തും ചെയ്യാന്ന അവസ്ഥത്തും. മനുഷ്യരാണ്, മനുഷ്യർക്കിടയിൽ അക്രമികൾ ഉണ്ടാകും, അനീതികൾ ഉണ്ടാവും, തിന്മകൾ ഉണ്ടാവും, അവർക്കത് നിയമം വേണം, പോലീസ് വേണം, പട്ടാളം വേണം, ശിക്ഷകൾ വേണം, ജയില് വേണം. അതില്ല എങ്കിൽ ആ നാട് നശിപ്പിക്കപ്പെടും. ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞില്ലേ, ഇസ്ലാമിൽ ജിഹാദ് എന്ന് പറയുന്നത്, യുദ്ധം എന്ന് പറയുന്നത് ഇല്ല എന്നെങ്കിൽ ഇസ്ലാം എന്ന മതം ലോകത്തുണ്ടാകുമായിരുന്നില്ല, മുസ്ലിം സമുദായം എന്ന സമുദായം ലോകത്തുണ്ടാകുമായിരുന്നില്ല. അടിമ സമ്പ്രദായം ഇസ്ലാമിൽ നിലനിൽക്കാനുള്ള കാരണം എന്താ? അടിമത്വം എന്ന് പറയുന്നത് ഞങ്ങൾ അടിമകളെ ഇല്ല, ഇസ്ലാമിൽ അടിമത്വം ഇല്ല, അടിമകളെല്ലാം സ്വതന്ത്രരാക്കിയിരിക്കുന്നു പറഞ്ഞാൽ യുദ്ധങ്ങൾ നടക്കുകയാണ്. യുദ്ധങ്ങൾ നടക്കും, ഇസ്ലാമിക സമൂഹത്തിലെ ആളുകൾ തോറ്റുപോയാൽ അവരെ അടിമകളാക്കി പിടിക്കും, അവർ തോറ്റ നമ്മളെന്ത് ചെയ്യും, അവർ തോറ്റ നമ്മളെന്ത് ചെയ്യും. അതുകൊണ്ട് ഇസ്ലാം, നമ്മളിത് ഇങ്ങനെ പറയാൻ കണ്ടും, ഇന്ന് യുദ്ധത്തിന്റെ പേരിലേക്ക് ഏറ്റവും കൂടുതൽ വിചാരണ ചെയ്യപ്പെടുന്നത്, ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് ഇസ്ലാമിനെയാണ്. പക്ഷെ ഇസ്ലാമിക ലോകത്ത്, യഥാർത്ഥത്തിൽ ഇസ്ലാമിക ലോകത്ത് ഒരു അക്രമം മുസ്ലിങ്ങൾ ചെയ്താൽ നമ്മൾ അതിനെ അംഗീകരിക്കില്ല. അപ്പൊ ലോകത്ത് മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളെ കൂട്ടക്കുറച്ച് ചെയ്യുന്നു. ഇപ്പൊ അറബ് ലോകത്ത്, ഇപ്പൊ ലെബനോണില്, ഈജിപ്തില്, സിറിയയില് സുറിയാനി ക്രിസ്ത്യാനികൾ, നമുക്കറിയാം അന്തോക്കിയ, ഇറാഖ്, സിറിയ, ഇവിടേക്ക് യാക്കോബായ ക്രിസ്ത്യാനികളുടെ കേന്ദ്രം തന്നെ അവിടെയാ. അവിടെയുള്ള ഈജിപ്തിലോ അല്ലെങ്കിൽ തുർക്കിയിലോ അല്ലെങ്കിൽ സിറിയയിലോ ഫലസ്തീനിലോ ഇതുപോലെ ഏത് മുസ്ലിം നാട്ടിൽ അവിടുത്തെ ഹിന്ദുക്കളെയോ അവിടുത്തെ ക്രിസ്ത്യാനികളെയോ യസീദികളെയോ ആരെയെങ്കിലും മുസ്ലിങ്ങൾ കൂട്ടക്കൊലെ ചെയ്താൽ നമ്മൾ സമ്മതിക്കില്ല, നമ്മൾ ഇതിന് പ്രതികരിക്കും. നമുക്കതാണ് വിഷമം. ലോകത്തെ മുസ്ലിം ISNയാണ് നമുക്ക് ഏറ്റവും വിഷമം ഉണ്ടായിരുന്നത്.
അവിടെ മറ്റുള്ളവരെ കഴുത്തെറുക്കുന്ന കറുത്ത ശില കൊണ്ട് മൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് നീളം വാളുപയോഗിച്ചുകൊണ്ട് അവിടെ യസീദികളെ, ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെ, അല്ലെങ്കിൽ പേർഷ്യൻ ന്യൂസ് പാർസികളെ കഴുത്തെറുക്കുന്നു, ഇതാ ഭീകര ഇസ്ലാം എന്ന് പറഞ്ഞ് ലോകത്തെ കാണിച്ചു കൊടുത്തപ്പോൾ നമ്മൾ വിഷമിച്ചു. ഐഎസിന്റെ പേരിൽ, അബൂബക്കർ ബഗ്ദാദിയുടെ പേരിൽ, ഇസ്ലാമിക ഖിലാഫത്തിന്റെ പേരിൽ, ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പേരിൽ ലോകത്തെമ്പാട് ഇങ്ങനെ ക്രൂരത ചെയ്തപ്പോൾ നമുക്ക് വിഷമമാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം എത്ര ആക്രമിക്കപ്പെട്ടാലും, മുസ്ലിങ്ങൾ എത്ര ആക്രമിക്കപ്പെട്ടാലും, മുസ്ലിങ്ങളായി നമ്മൾ ലോകത്തെ ക്രൂരത ചെയ്താൽ, ഇപ്പോ പശുവിന്റെ പേരിൽ നമ്മൾ പത്ത് എത്രയോ ഈ ഇന്ത്യയിൽ ഒരുപാട് മുസ്ലിങ്ങളെ ലിഞ്ചിങ് കൂട്ടക്കൊല ചെയ്തിട്ടുണ്ട്. ഒരു പന്നിയുടെ പേരിൽ ഒരു ഹിന്ദുവിനെ കൊന്നാൽ നമ്മൾ അനുവദിക്കുമോ? ഒരു പന്നി ഇറക്കുന്നത് ഈ കോതമ്പിലെ പോയിട്ടുണ്ട്, എത്രയോ പന്നിക്കടയുണ്ട്. ഏതെങ്കിലും മുസ്ലിം പോയിട്ട് പന്നിക്കട ആക്രമിച്ചാൽ പന്നി ഹറാമാണ്, നിഷിദ്ധമാണ്, ഇവിടെ വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരു മുസ്ലിം പന്നിക്കട ആക്രമിച്ചാൽ ആ പന്നി ആക്രമിച്ചവന്റെ അതിനെതിരാണ് നമ്മൾ നിൽക്കുള്ളൂ. കാരണം നമ്മൾ ശരിയാക്കി അങ്ങനെ അക്രമം അനീതി നമ്മൾ അനുവദിക്കില്ല. ലോകത്ത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് യുദ്ധം അനുവദിച്ചത്, അത് മതത്തിന്റെ ഭാഗമാക്കിയത് ഒരു രാജ്യം എന്ന അർത്ഥത്തിലാണ്, ഒരു ഭരണാധികാരി എന്ന അർത്ഥത്തിലാണ്. ഖുർആനിലെ പല ആയത്തുകളിലും പശ്ചാത്തലത, ഈ ആയത്തുകൾക്ക് അർത്ഥം ഏത് ആയത്തതും അതിന് ശേഷം ഓതാൻ പറ. വഖാതിലൂഹും ഹത്താ ലാ തകൂന ഫിത്ന വയകൂന ദിനു കുല്ലു ലികുല്ലുഹു ലില്ലാ വലാ തഅസദു ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅസദീൻ. ഏത് ആയത്തുകളും യുദ്ധാഹ്വാനമുള്ള ആയത്തുകളും തൊട്ട് ശേഷം വെച്ചാൽ അവിടെ പറയുന്നുണ്ട് നിങ്ങൾ അതിർ ലംഘിക്കരുത്. വഖ്തുലൂഹും ഹൈസു തഖിത്തുമുഹും വാഖ്രിജുഹും മിൻ ഹൈസു അഖ്റജൂകും എന്ന് പറഞ്ഞേക്ക്. നിങ്ങൾ അവർ യുദ്ധം ചെയ്യുക, നിങ്ങളോട് എവിടെയാണ് യുദ്ധം ചെയ്തത് അവിടെ വെച്ച് നിങ്ങൾ അവരെ പുറത്താക്കുക. അവരെങ്ങനെയാണോ നിങ്ങൾ പുറത്താക്കുന്നത് അതേപോലെ ശത്രുവിനെ വല്ലാത്ത യുദ്ധം ചെയ്യുന്നത് പോലും വഖാതിലുഹും വഖ്തുലൂഹും നിങ്ങൾ അവർ യുദ്ധം ചെയ്യുക, നിങ്ങളോട് യുദ്ധം ചെയ്യുന്നത് പോലെ ഇങ്ങോട്ട് യുദ്ധം ചെയ്യുമ്പോൾ തിരിച്ചടിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങളെ പുറത്താക്കി വല തുഖാത്തിലും ഇന്ദൽ മസ്ജിദ് ഹറാം ഹത്താ യുഖാത്തിലുക്കും മസ്ജിദ് ഹറാമിന്റെ പരിസരത്ത് വെച്ച് നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യരുത്. അവർ നിങ്ങളോട് യുദ്ധം ചെയ്താലല്ലാതെ ഇങ്ങോട്ട് ആക്രമിക്കുമ്പോൾ എന്നർത്ഥത്തിലാണ് പല യുദ്ധമുഖങ്ങളിലും ആയത്തുകൾ. ആയത്തിന് കഷ്ണം മാത്രമേ വല തഅസദു അതിൽ ലംഘിക്കരുത്. വൈൻ ജനഹു ലിസ്ലിമി ഫദ്രഹ്ലഹാ സന്ധി അവർ ഉയർത്തിപ്പിടിച്ചാൽ നിങ്ങൾ സന്ധിയിലേക്ക് പോകണം. സന്ധി ഉയർത്തിപ്പിടിച്ചാൽ നിങ്ങൾ സന്ധിയിലേക്ക് പോകണം. ഒരാൾ മതം മാറാൻ ഇസ്ലാമിൽ യുദ്ധമില്ല. അധിനിവേശം ചെയ്യാൻ ഇസ്ലാമിൽ യുദ്ധമില്ല. കോളനിവൽക്കരണത്തിന് ഇസ്ലാമിൽ യുദ്ധമില്ല. ഇസ്ലാമിൽ യുദ്ധം എന്ന് പറയുന്നത് മതം മാറി ഈ മതത്തിൽ മാറി മറ്റു മതത്തിലേക്ക് പോയാൽ അതിനും യുദ്ധമില്ല. മുർത്തദ് എന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നതല്ല. ഇസ്ലാമിൽ യുദ്ധമുള്ളത് യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞ രൂപത്തിൽ ആക്രമിക്കപ്പെട്ടാൽ, അനീതി ചെയ്യപ്പെട്ടാൽ എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിലാണ്. നിങ്ങൾ ആക്രമിക്കപ്പെടുകയാണെങ്കിൽ, നിങ്ങൾ കൊല ചെയ്യപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളെ പുറത്താക്കിയാൽ, നിങ്ങൾ ആക്രമിച്ചാൽ നിങ്ങൾക്ക് അവരോട് യുദ്ധം ചെയ്യാം. അതാണ് ഇസ്ലാമിന്റെ യുദ്ധാനുവാദം. അതുകൊണ്ട് ലോകത്ത് യുദ്ധം എന്നത്, അധിനിവേശം എന്ന് പറയുന്നത് ഇന്ന് ലോകത്ത് വലിയ ക്രൂരതയാണ്. കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ, നമ്മുടെ നാട്ടിൽ നിന്ന് പോലും ഒരുപാട് ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ ഉക്രൈനിലൊക്കെ പഠിക്കുന്നുണ്ട്. റഷ്യയിലും ചൈനയിലൊക്കെ മെഡിക്കൽ മേഖലയിൽ പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ കുടുങ്ങിക്കിടക്കുകയാണ്. വലിയ പ്രയാസത്തിനാൻ എല്ലാവരും പ്രാർത്ഥിക്കണം. യുദ്ധം എന്ന് പറയുന്നത് ആ രണ്ട് ഭൂമിയിലല്ല. ഇന്നത്തെ യുദ്ധം എന്ന് പറയുന്നത് നേരത്തെ ആകാശത്ത് വെച്ച വിമാനങ്ങൾ തമ്മില, അവിടുത്തെ മിസൈലുകൾ തമ്മില. ഇന്ന് യുദ്ധ പോരാളികളല്ല യഥാർത്ഥത്തിൽ. ഇസ്ലാമിന് യുദ്ധമുറകൾ വെച്ചുകൊണ്ട് ഇന്ന് ലോകത്ത് യുദ്ധം തന്നെ നിഷിദ്ധ. കാരണം കുഞ്ഞുങ്ങൾ കൊല്ലാൻ പാടില്ല, സ്ത്രീകളെ കൊല്ലാൻ പാടില്ല, പൊതുസ്ഥാപനങ്ങൾ കൊല്ലാൻ പാടില്ല, മരങ്ങൾ നശിപ്പിക്കാൻ പാടില്ല, തോടുകൾ നശിപ്പിക്കാൻ പാടില്ല. ലോകത്ത് ഇത് മാത്രം സംഭവിക്കുന്നുള്ളൂ. യുദ്ധത്തിൽ ശത്രുവിനെ നേർക്കുന്നതിന്റെ പോരാളികൾ തമ്മിൽ പോരാട്ടമാണ് ഇസ്ലാം അനുബന്ധിച്ച ജിഹാദിലും ഇസ്ലാം അനുബന്ധിച്ച യുദ്ധത്തിലുമുള്ളത്. ഇന്ന് അത്ര യുദ്ധം അല്ലേ നടക്കുന്നില്ല. അതുകൊണ്ട് ഇന്നത്തെ ഭാഷയിലുള്ള മുഴുവൻ യുദ്ധങ്ങളും ഇസ്ലാം ഒരർത്ഥത്തിൽ ഇസ്ലാമിന്റെ ഫിഖ് പ്രകാരം എല്ലാം ഹറാമാ, എല്ലാം ഹറാമാ. അത്തരത്തിൽ യുദ്ധങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ ജിഹാദ്, ഇസ്ലാമിലെ യുദ്ധം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ വേട്ടയാടുന്ന ആളുകൾ യഥാർത്ഥ ഇസ്ലാമിലെ ജിഹാദ് എന്താണെന്ന് ഈ സന്ദർഭത്തിൽ പഠിക്കണം. ഇസ്ലാം സമാധാനമാണ്. ഈമാൻ, മുഅ്മിൻ, ഇസ്ലാം എന്ന സമാധാനം, സന്ധി, സംഭാഷണമാണ്. ഒരു മനുഷ്യന്റെ രക്തം കൊല്ലാൻ ഇസ്ലാം ആവശ്യപ്പെടുന്നില്ല. ഒരു കുഞ്ഞുങ്ങളെ വേട്ടയാടുന്ന ഇന്ന് ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങൾ, ക്രൂഡ് ഓയിലിന്റെ വില കൂടുന്നു, ലോകത്ത് എയർപോർട്ടുകൾ തകർന്നു, നഗരങ്ങൾ തകർന്നു, വിമാനത്താവളങ്ങൾ ബോംബിടുന്നു, കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ ഓടുന്നു. അങ്ങനെ വല്ലാത്ത ക്രൂരതയുടെ യുദ്ധം അത് ചെയ്ത് പാശ്ചാത്യരാണ്. അത് റഷ്യയാണ്, അമേരിക്കയാണ്, യൂറോപ്പാണ്, ഇസ്രയേലാണ്. അവരാകുന്നു ഇത്രയും തീവ്രമായ, ഭീകരമായ എല്ലാ യുദ്ധങ്ങൾക്കും നേതൃത്വം നൽകുന്നത്. ഈ യുദ്ധങ്ങളിൽ ഇസ്ലാമിന് പങ്കുമില്ല. ഇസ്ലാമിന് യുദ്ധം, ഇസ്ലാമിന് ജിഹാദ് ഇതല്ല എന്ന് മനസ്സിലാക്കുവാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങളെ തന്നെ മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ലോകത്തെ സമാധാനപരമായ അന്തരീക്ഷം ബലദൻ ആമിന നിർഭയം
ഭയങ്കരമായൊരു നാട്, ലോകത്ത് സമാധാന അന്തരീക്ഷം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊന്നും യുദ്ധത്തെ അനുഭവിച്ചിട്ടില്ല. നമ്മുടെ ജീവിതത്തിലൊക്കെ മലബാറിലൊക്കെ മാപ്പിള സമരത്തിന്റെ കാലഘട്ടത്തിലൊക്കെയാണ് എന്ന് ബ്രിട്ടീഷുകാരെ പോരാ. നമ്മളൊന്നും യുദ്ധം എന്താന്ന് മനസ്സിലായിട്ടില്ല. കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ, വിധവകൾ, പ്രായമായവർ, വീട്, കുടുംബം എല്ലാം ഒഴിവാക്കി ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു വല്ലാത്ത ജീവിതം, വല്ലാത്ത വേദന. യുദ്ധഭൂമിയിൽ നിന്നും വാർത്തകൾ വായിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ അപ്പോഴെ ബോംബ് വന്ന് വീഴുകയാണ്. വല്ലാത്ത ലോകമാണ്. നമ്മൾ അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ, നമ്മുടെ നാടിനെ കാത്തു രക്ഷിക്കുമാറാകട്ടെ, ലോകത്ത് മുഴുവൻ സമാധാനം ഉണ്ടാകുമാറാകട്ടെ, ലോക സമാധാനം അല്ലാഹു സുബ്ഹാനഹു വതആല നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ, ലോകത്ത് അക്രമികളെ അല്ലാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ, ലോകത്ത് സമാധാനത്തിന് വേണ്ടി പൊരുതുവാൻ, സമാധാനത്തിന് വേണ്ടി നിലകൊള്ളു الله نمك توفيق من الجنة جريك ما راقته وآخر دعوانا أن الحمد لله رب العالمين خطبة برباشنا اي تي ميديا واتساب جروب For more details please contact 8547 5398 20